നമസ്കാരം ഹണ്ടഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. പിഎസ്സി റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി. മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തും. പിഎസ്സി പാർട്ടി സർവീസ് കമ്മീഷനായിരുന്ന ഷാഫി പറമ്പിൽ. മുടിമുറിക്കൽ സമരവുമായി ഉദ്യോഗാർത്ഥികൾ. നിയമന ശുപാർശ വേഗത്തിലാക്കാൻ പിഎസ്സി യോഗ തീരുമാനം. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു പിഎസ്സി. പെഗസസ് ഫോൺ ചോർത്തലിൽ എൻഡിഎയിൽ ഭിന്നത. അന്വേഷണം വേണമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പാർലമെന്റിൽ ചർച്ച വേണമെന്നും ആവശ്യം. പെഗസസിൽ പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭാ നടപടികൾ തടസ്സപ്പെട്ടത് തുടർച്ചയായി 10-ാം ദിവസം. പെഗസസിൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകി ഇരകളായ മാധ്യമപ്രവർത്തകർ. കൊട്ടിയൂർ പീഡനക്കേസിൽ റോബിൻ വടക്കുംചേരിക്ക് ജാമ്യമില്ല. ഇരയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ അനുവദിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. വിവാഹത്തിന് അനുമതി വേണമെന്ന പെൺകുട്ടിയുടെ ആവശ്യവും നിരാകരിച്ചു. റോബിൻ വടക്കുംചേരിയുടെ നടപടി നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് വനിതാ കമ്മീഷൻ. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ നിയമസഭയിൽ ഇന്നും പ്രതിഷേധം. ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുന്നത് പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. പ്രതിപക്ഷം നിയമസഭയിലെത്തിയത് പ്രതിഷേധ ബാനറുകളുമായി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യുവമോർച്ചയും മഹിളാ മോർച്ചയും നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കെതിരെ വി ശിവൻകുട്ടി. സമരം ജനാധിപത്യ വിരുദ്ധമെന്ന് കുറ്റപ്പെടുത്തൽ. തലപ്പാടി അതിർത്തിയിൽ പ്രതിഷേധം. കർണാടകയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടഞ്ഞ് നാട്ടുകാർ. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതിർത്തി കടക്കാൻ RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കി കർണാടക. സൗജന്യ കോവിഡ് പരിശോധന നിർത്തി. വാളയാറിലും കർശന പരിശോധന. കടത്തിവിടുന്നത് ഇ പാസ് കൈവശമുള്ളവരെ. കോട്ടയം കടുവാക്കുളത്ത് ഇരട്ട സഹോദരന്മാർ തൂങ്ങി മരിച്ചു. വർക്ക്ഷോപ്പ് തൊഴിലാളികളായ നസീർ, നിസാർ എന്നിവരുടെ മരണം കോവിഡ് കാല സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നുണ്ടായ ബാങ്ക് നടപടികളിൽ അസ്വസ്ഥരായിരുന്നുവെന്ന് ബന്ധുക്കൾ. 9-ാം തീയതി മുതൽ മുഴുവൻ കടകളും തുറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. എല്ലാ കാറ്റഗറികളിലും കടകൾ തുറക്കും. സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ പ്രഹസനമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായിക കല്യാണി മേനോൻ അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. പാരിപ്പള്ളിയിൽ മത്സ്യക്കച്ചവടം നടത്തിയ വൃദ്ധയ്ക്കെതിരെ പോലീസ് അതിക്രമം നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഡി കാറ്റഗറി മേഖലയിലാണ് വൃദ്ധ കച്ചവടം നടത്തിയത്. മത്സ്യം വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങൾ വ്യാജമെന്നാണ് പോലീസ് റിപ്പോർട്ട്. നിജസ്ഥിതി അന്വേഷിക്കാൻ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. ഡിജിറ്റൽ പണമിടപാടിനുള്ള ഇ റുപ്പി രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. ഇടപാടുകൾ കൂടുതൽ ലളിതമാക്കുകയാണ് ലക്ഷ്യമെന്ന് നരേന്ദ്രമോദി. ഉൾനാടൻ ജലയാന ബിൽ രാജ്യസഭ പാസാക്കി. ഇനി മുതൽ രാജ്യത്തെങ്ങും ജലഗതാഗതം സംബന്ധിച്ചൊറ്റ നിയമം മാത്രം. കോവിഡ് ബാധിച്ച് സെനഗലിൽ മരിച്ച മലയാളി മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം റോഡ് മാർഗം നാട്ടിലെത്തിക്കും. വിനീത് കൃഷ്ണൻ ജോലി ചെയ്തിരുന്ന അറ്റ്ലാന്റിക്ക സ്കൂ എന്ന കമ്പനിയാണ് മൃതദേഹം ഏറ്റെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നടപടി 24 വാർത്തയ്ക്ക് പിന്നാലെ. സംസ്ഥാനത്ത് ഇന്ന് 13,984 പേർക്ക് കൂടി കോവിഡ്. 118 മരണം. കോവിഡ് 3-ാം തരംഗത്തെ പ്രതിരോധിക്കാനുള്ള നടപടികളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകളും ICU വെന്റിലേറ്ററുകളും പരമാവധി വർദ്ധിപ്പിക്കാൻ തീരുമാനം. കോവിഡ് നിയന്ത്രണങ്ങളും ഇളവുകളും സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി IMA. വാക്സിൻ വിതരണം ആരോഗ്യവകുപ്പ് നേരിട്ട് നടത്തണമെന്നും വാക്സിനേഷൻ അടിയന്തരമായി എല്ലാവരിലേക്കും എത്തിക്കണമെന്നും നിർദ്ദേശം. അശാസ്ത്രീയ ലോക്ഡൌൺ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ പിന്നീട് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി. സർക്കാർ തീരുമാനം അറിഞ്ഞിട്ട് ഹർജി പരിഗണിക്കാമെന്ന് കോടതി. ബുധനാഴ്ച ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നുണ്ടെന്ന് സർക്കാർ കോടതിയിൽ. സംസ്ഥാനത്തെ PG ഡോക്ടേഴ്സിന്റെ 12 മണിക്കൂർ സൂചനാ പണിമുടക്ക് തുടരുന്നു. തിരുവനന്തപുരം DME ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് ഡോക്ടേഴ്സ്. പിന്തുണയുമായി KGMCTA. കോവിഡ് ചികിത്സ ആരംഭിച്ചതിന് ശേഷം അധ്യയനം നഷ്ടപ്പെടുന്നുവെന്ന് പരാതി. റിസ്ക് അലവൻസ് അനുവദിക്കണമെന്നും കൂടുതൽ ജൂനിയർ ഡോക്ടേഴ്സിനെ നിയമിക്കണമെന്നും ആവശ്യം. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സമാന്തര അന്വേഷണം നടക്കുന്നതായി പോലീസ്. ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും പോലീസ്. ED തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻകം ടാക്സിനും അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറി. BJP തെരഞ്ഞെടുപ്പിനായി എത്തിച്ച ഹവാല പണം എന്ന് റിപ്പോർട്ട്. കൊരട്ടിയിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ പ്രതികൾ പ്രവർത്തിച്ചത് ഹവാല നെറ്റ്വർക്കിനും സ്വർണ്ണക്കടത്ത് സംഘത്തിനും വേണ്ടിയെന്ന് പോലീസ്. എറണാകുളം, തൃശൂർ ജില്ലകളിലായി 14 സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചു. സമാന സംഭവത്തിൽ കോഴിക്കോട്ട് അറസ്റ്റിലായവരുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നും പോലീസ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ അഡ്വൈസർ അമർജീത് സിന്ന രാജിവെച്ചു. കാലാവധി പൂർത്തിയാക്കാൻ 7 മാസം ബാക്കി നിൽക്കെയാണ് രാജി. 2020 ഫെബ്രുവരിയിലാണ് അമർജീത് സിന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചുമതലയേറ്റത്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കസ്റ്റഡി മരണത്തിൽ കേന്ദ്ര സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് AMRF MP ലോക്സഭയിൽ നോട്ടീസ് നൽകി. ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് AMRF MP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KV തോമസ്. തോൽക്കുന്ന സീറ്റെങ്കിലും നൽകാമായിരുന്നു, പാർട്ടിയിൽ പദവികൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും 24നോട് പ്രതികരണം. പദവിയില്ലെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനമില്ലെന്നും KV തോമസ്. കുരിങ്ങൂർ പീഡനക്കേസിലെ പരാതി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമെന്ന് പ്രതി ജോൺസൺ ഹൈക്കോടതിയിൽ. പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് സർക്കാർ. പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കയക്കും. വിശദമായ അന്വേഷണം ആവശ്യമെന്നും സർക്കാർ വിശദീകരണം. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. റേഷൻ വ്യാപാരികൾ പട്ടിണി സമരത്തിലേക്ക്. ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തതിലെ 10 മാസത്തെ കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി നെല്ലൂർ. ഓണത്തിന് പട്ടിണി സമരം നടത്തുമെന്നും കടയടച്ച സമരം നടത്തില്ലെന്നും വ്യാപാരികൾ. ലാവലിൻ കേസ് ഈ മാസം 10ന് സുപ്രീംകോടതിയിൽ. കേസ് പരിഗണിക്കുക ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ച്. നേരത്തെ ലാവലിൻ കേസ് 27 തവണ മാറ്റിവെച്ചിരുന്നു. അഫ്ഗാനിൽ തടവിൽ കഴിയുന്ന ആയിഷയുടെ മോചനത്തിനായി അച്ഛൻ സുപ്രീംകോടതിയിൽ. ISL ചേരാൻ പോയ മകൾ ആയിഷ എന്ന സോണിയ സെബാസ്റ്റ്യന്റെ അച്ഛൻ വിജയ് സെബാസ്റ്റ്യൻ സേവിയറാണ് ഹർജി സമർപ്പിച്ചത്. മകളെ നാട്ടിലെത്തിക്കണമെന്ന് ഹർജിയിൽ ആവശ്യം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ പ്രളയബാധിതർക്ക് നൽകാനെത്തിച്ച അരി പുഴുവരിച്ചതിനെ തുടർന്ന് കുഴിച്ചുമൂടി. 100ലേറെ ചാക്കരിയാണ് കുഴിച്ചുമൂടിയത്. നശിച്ചത് 2018 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച അരി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ വർധന. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 73 രൂപ 50 പൈസ. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കുമ്പളങ്ങി കൊലപാതക കേസിൽ 2 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതിയായ ബിജുവിന്റെ ഭാര്യ രാഖി, സുഹൃത്തായ സെൽവൻ എന്നിവരാണ് പള്ളുരുത്തി പോലീസിന്റെ പിടിയിലായത്. മുഖ്യപ്രതി ബിജു ഒളിവിൽ എന്ന് പോലീസ്. കേസിൽ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ജയസൂര്യ ചിത്രം ഈശോ നോട്ട് ഫ്രം ബൈബിളിനെതിരെ പരാതി. ചിത്രം മതനിന്ദ പടർത്തുമെന്ന് കാട്ടി ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. തൃശൂരിൽ അമ്മയെയും മകനെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോട് സ്വദേശി അനില, മകൻ അശ്വിൻ എന്നിവരാണ് മരിച്ചത്. 2 മാസം മുൻപ് ഭർത്താവ് സുമേഷ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിൽ വീട് തകർന്ന 6 മരണം. രാജസ്ഥാനിലെ ജോധ്പൂരിൽ റെയിൽപാളം ഒലിച്ചുപോയി. കർണാടകയിലും കനത്ത മഴ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 660 കോടി രൂപ പ്രഖ്യാപിച്ചു സർക്കാർ. കോട്ടത്തറ ആശുപത്രി ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ സ്വമേധയാ കേസെടുത്ത് SC ST കമ്മീഷൻ. 3 മാസം ശമ്പളം മുടങ്ങിയത് ഗുരുതര വിഷയമെന്ന് കമ്മീഷൻ. വേതനം നൽകാൻ അടിയന്തര നടപടി വേണമെന്ന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം. നടപടി 24 വാർത്തയെ തുടർന്ന്. KM മാണിക്കെതിരെ പ്രവർത്തിച്ചത് കോൺഗ്രസ് നേതാക്കളെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. കൂടെ നിന്ന് ചതിച്ചവർക്കൊപ്പം നിൽക്കില്ല. മുഖപത്രത്തിൽ മാണിയെന്ന മാരണമെന്ന് വിശേഷിപ്പിച്ചവർ മുതലക്കണ്ണീരൊഴുക്കേണ്ടെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിയമസഭയിൽ. ആലപ്പുഴ ജില്ലയിൽ വ്യാജ അഭിഭാഷക ചമന്ന ആൾമാറാട്ടം നടത്തിയ സെസി സേവ്യറിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. മനഃപൂർവ്വം ആൾമാറാട്ടം നടത്തിയിട്ടില്ലെന്ന് ഹർജിയിൽ സെസിയുടെ വാദം. ആലപ്പുഴ ബാർ അസോസിയേഷന്റെ പരാതിയിലാണ് സെസി സേവ്യറിനെതിരെ വഞ്ചനാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തത്. MP അബ്ദുസമദ് സമദാനിക്ക് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ്. മാനവ മഹത്വത്തിന്റെ ദാർശനിക തത്വത്തെ ആധാരമാക്കി നടത്തിയ ഗവേഷണത്തിനാണ് PhD ബിരുദം. ഭീമ ഗ്രൂപ്പിന്റെ ഒളിമ്പിക്സ് പ്രത്യേക കളക്ഷന്റെ ആദ്യ വിൽപ്പന നടന്നു. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ അർജുന അവാർഡ് ജേതാവ് പത്മിനി തോമസിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഭീമ മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കാളികളായി. കോവിഡ് ഡെൽറ്റ വകഭേദത്തെ പ്രതിരോധിക്കാൻ കോവാക്സിൻ പര്യാപ്തമെന്ന് പഠനം. വാക്സിന്റെ 2 ഡോസും സ്വീകരിക്കുന്നത് ഡെൽറ്റ പ്ലസ് വകഭേദത്തെ പ്രതിരോധിക്കുമെന്ന അവകാശവാദം. പഠനം നടത്തിയത് ICMR. ഉത്തർപ്രദേശിലെ സ്കൂളുകൾ ഈ മാസം 16 മുതൽ തുറക്കും. 50% കുട്ടികൾ ഉൾപ്പെടുത്തി 9 മുതൽ 12 വരെയുള്ളവർക്കായി ക്ലാസ് നടത്തും.
കേന്ദ്ര ആരോഗ്യ വിദഗ്ധ സംഘം മഹാരാഷ്ട്രയിൽ സന്ദർശനം ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പൂനെയിൽ സിക്ക കണ്ടെത്തിയ ആളിൽ ചിക്കൻഗുനിയയും സ്ഥിരീകരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നാവികസേനയുടെ വെടിവയ്പ്. ഒരു മത്സ്യത്തൊഴിലാളിക്കുടെ തലയ്ക്ക് പരുക്ക്. കൊടിയക്കര തീരത്ത് വെച്ച് പ്രകോപനമില്ലാതെ വെടിവയ്പ്പുണ്ടായത് നാഗപട്ടണത്ത് നിന്ന് പോയ ബോട്ടിന് നേരെ. പ്രളയബാധിത പ്രദേശമായ സാംഗ്ലിയിലെ സന്ദർശനത്തിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ തടയാൻ ശ്രമിച്ച ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. ദുരന്ത പ്രദേശങ്ങളിൽ ആവശ്യമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് ഉദ്ധവ് താക്കറെ. ടോക്കിയോ പാരാലിമ്പിക്സ് ടീമിൽ ഷൂട്ടർ നരേഷ് കുമാർ ശർമ്മയെ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച സുപ്രീംകോടതി. 50 മീറ്റർ പാരഷൂട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. നരേഷ് കുമാർ ശർമ്മയുടെ ഹർജി. കീഴടങ്ങിയ മാവോയിസ്റ്റുകളെ സ്പെഷ്യൽ ഹോംഗാർഡുകളാക്കി നിയമിക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ സർക്കാർ. കീഴടങ്ങിയ 220 മാവോയിസ്റ്റുകളെ സ്പെഷ്യൽ ഹോംഗാർഡുകളായി നിയമിക്കുമെന്ന് ചീഫ് സെക്രട്ടറി. നീലച്ചിത്ര നിർമ്മാണ കേസിൽ രാജ് കുന്ദ്രയുടെ ഹർജിയിൽ വിധി പറയുന്നത് മാറ്റിവെച്ച് ബോംബെ ഹൈക്കോടതി. ഹർജി സമർപ്പിച്ചത് മുംബൈ പോലീസിന്റെ അറസ്റ്റിനെതിരെ. ഹർജിയിൽ ഈ മാസം 7-ന് വിധി പറയും. മുംബൈ വിമാനത്താവളത്തിൽ അദാനി ഗ്രൂപ്പിന്റെ നെയിം ബോർഡ് തകർത്ത് ശിവസേനാ പ്രവർത്തകർ. തകർത്തത് ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിന് പകരം അദാനി എയർപോർട്ട് എന്ന പേരിൽ വെച്ച ബോർഡ്. 74% ഓഹരിയും ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ് ജൂലൈയിൽ മുംബൈ എയർപോർട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി ചൈന. രാജ്യത്ത് വിവിധ മേഖലകളിൽ കൂട്ടപരിശോധന. കൂടുതൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. നടപടി രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ കണക്ക് പുറത്തുവിട്ട് ഒളിമ്പിക്സ് ഓർഗനൈസേഷൻ കമ്മിറ്റി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടത്തിയ പരിശോധനയിൽ രോഗബാധ 125 പേർക്ക്. സ്ക്രീനിംഗ് ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനം. വാക്സിനേഷൻ വിപുലീകരിക്കാൻ ഒരുങ്ങി ബ്രിട്ടൻ. പുതിയ വാക്സിനേഷൻ ക്യാമ്പയിൻ അടുത്ത മാസം തുടക്കം. വിതരണം 2000-ലധികം പ്രത്യേക കേന്ദ്രങ്ങളിലൂടെ. നടപടി ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയ ഓസ്ട്രേലിയ. ബ്രിസ്ബനിൽ ലോക്ഡൌൺ നീട്ടി. സിഡ്നിയിൽ പൊതുഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിൽ കൂടുതലും ഡെൽറ്റ വകഭേദമെന്ന് സർക്കാർ. ഗ്രീസിൽ ഉഷ്ണതരംഗം. കഴിഞ്ഞ 3 ദശാബ്ദത്തിനിടയിൽ ഏറ്റവും കൂടിയ ചൂടെന്ന് പ്രധാനമന്ത്രി കിരിയാക്കോസ്. കാട്ടുതീയിൽ 3000 ഹെക്ടർ വനഭൂമി കത്തിനശിച്ചെന്നും റിപ്പോർട്ട്. ഭരണകൂട അട്ടിമറി ശ്രമത്തിൽ 21 പേരെ കൂടി തടവിലാക്കി മഡഗാസ്കർ. പിടിയിലായവരിൽ 12 പേർ സൈനികോദ്യോഗസ്ഥർ. പ്രസിഡന്റ് ആൻഡ്രി റജോലിനിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതായി ആരോപണം. കൂടുതൽ അഫ്ഗാൻ അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അമേരിക്ക. പ്രതിദിനം 1000-ക്കണക്കിന് പേരെ പ്രവേശിപ്പിക്കാൻ തീരുമാനം. വാർത്ത പുറത്തുവിട്ടത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഹംഗറിയിൽ ഗ്രാൻഡ് പ്രിയിൽ ജയവുമായി എസ്റ്റബാൻ ഒക്കോൺ. ആൽപൈൻ താരം എസ്റ്റബാൻ ഒക്കോണിന്റെ ആദ്യ F1 വിജയമാണിത്. ലൂയിസ് ഹാമിൽട്ടണ് 2nd സ്ഥാനം. സ്പിൻ ഇതിഹാസം. ഷെയ്ൻ വോണിന് കോവിഡ് സ്ഥിരീകരിച്ചു. താരം സ്വയം നിരീക്ഷണത്തിൽ. കോവിഡ് സ്ഥിരീകരിച്ചത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ലിമിറ്റഡ് ഓവർ സീരീസിൽ ലണ്ടൻ സ്പിരിറ്റ് ടീമിന്റെ മത്സരത്തിന് മുന്നോടിയായി നടന്ന പരിശോധനയിൽ. ടീമിന്റെ ഹെഡ് കോച്ചാണ് ഷെയ്ൻ വോൺ. ഒളിമ്പിക്സ് വനിതാ ഫുട്ബോളിൽ വൻ അട്ടിമറി. കരുത്തരായ അമേരിക്കയെ തകർത്ത് കാനഡ ഫൈനലിൽ. കാനഡയുടെ ജയം ഏകപക്ഷീയമായ 1 ഗോളിന്. സ്പോർട്സ് വിഭാഗത്തിൽ ഹവിൽദാറായി പരിശീലനം പൂർത്തിയാക്കിയ 13 പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അഭിവാദ്യം സ്വീകരിച്ചു. 11 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഹവിൽദാറായി പരിശീലനം പൂർത്തിയാക്കിയത്. തിരുവനന്തപുരത്ത് 50 ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീനുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. കനറ ബാങ്ക് CSR പദ്ധതിയുടെ ഭാഗമായാണ് 30 ലക്ഷം രൂപയുടെ മെഷീനുകൾ നൽകിയത്. കനറ ബാങ്കിന്റെ കേരള സർക്കിൾ മേധാവി എസ് പ്രേംകുമാർ മെഷീനുകൾ കൈമാറി. കൊല്ലം കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് അംഗത്തെ DYFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധ മാർച്ച് നടത്തി UDF. വാക്സിൻ വിതരണത്തിലെ രാഷ്ട്രീയ പക്ഷപാതിത്വം ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ KS ശബരിനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ മാധ്യമപ്രവർത്തകൻ KM ബഷീർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS ജില്ലാ കമ്മിറ്റി അനുസ്മരണ ചടങ്ങിന് നേതൃത്വം നൽകി. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി അലങ്കാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നതായി സമരസമിതി. സമരം അട്ടിമറിക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കുമെന്നും സമരസമിതി. കരിമണൽ ഖനനത്തിനെതിരായ റിലേ സത്യഗ്രഹം 53 ദിവസം പിന്നിട്ടു. ആലപ്പുഴ ജില്ലയിലെ കർഷകർക്ക് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന പ്രകാരം നൽകാനുള്ള നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം. ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എസി കനാൽ പള്ളാത്തുരുത്തി ആറ്റിലേക്ക് പൂർണ്ണമായി തുറന്നുവിടണമെന്ന ആവശ്യം. ഗാന്ധി ദർശൻ സമിതി പള്ളാത്തുരുത്തിയിൽ പ്രതീകാത്മക എസി കനാൽ തുറക്കൽ മെഗാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട് സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സ്വദേശി ജാഗരൺ മഞ്ച്. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ സംഘടന നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സ്വദേശി സംസ്ഥാന പ്രചാർ പ്രമുഖ് മിഥുൻ ഗോപി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കടുവാക്കുളത്ത് ഇരട്ട സഹോദരങ്ങൾ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. കോട്ടയം മെർബൻ ബാങ്ക് മണിപ്പുഴ ശാഖ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ സമരം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാലായിൽ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന മദ്യവുമായി 44-കാരൻ പിടിയിൽ. വെള്ളിയപ്പള്ളി പറമ്പയത്തട്ട് സിജുമോൻ പി എസ് ആണ് അറസ്റ്റിലായത്. വാഹനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 13 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു. കോട്ടയം പൊൻകുന്നത്ത് മകളെ പീഡിപ്പിച്ച കേസിൽ പിതാവ് അനിൽകുമാറിന് 20 വർഷം കഠിന തടവും പിഴയും. ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി എസ് മനോജ് ഹാജരായി. ഇടുക്കി ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തിവരുന്ന ഖാദി ഓണം മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മേള ഈ മാസം 20-ന് അവസാനിക്കും. 1.5 മാസത്തിനിടെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി നശിപ്പിച്ചത് 108 കിലോ മത്സ്യം. പഴകിയതും രാസവസ്തുക്കൾ ചേർത്തതുമായ മീനാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. അമോണിയ ഫോമാലിൻ പോലുള്ള രാസവസ്തുക്കൾ ചേർത്ത 51 കിലോ മത്സ്യമാണ് ഇതുവരെ പിടികൂടിയത്. എറണാകുളം ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ ആകെ 48 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 36 പരാതികൾക്ക് പരിഹാരമായി. മീറ്റ് ദി മിനിസ്റ്റർ പരിപാടിയുടെ തുടർച്ചയായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം എറണാകുളം ഏലൂർ നഗരസഭയിൽ തുടങ്ങി. ചെയർമാൻ എ ഡി സുജിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് 4 റേഷൻ കടയിലെ ആദ്യ കിറ്റ് വിതരണം ചെയ്തു. കെ എസ് കെ ടി യു എറണാകുളം ജില്ലാ പ്രസിഡന്റായി അസീസ് റാവുത്തറെ തെരഞ്ഞെടുത്തു. എം കെ മോഹനൻ അന്തരിച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം പി പത്രോസ് അധ്യക്ഷനായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷണത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മാറ്റത്തിനൊരുങ്ങി തൃശൂർ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ. പ്രത്യേക പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ജനകീയ ഹോട്ടലിന് പുതിയ മുഖം വരുന്നത്. അഭേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകി. പാലക്കാട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ബ്ലേഡ് മാഫിയകൾക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നു എന്നാരോപിച്ചാണ് മാർച്ച്. കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എ ബി വി പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങിന് പാലക്കാട്ട് തുടക്കം. ജില്ലാതല ഉദ്ഘാടനം എ ബി വി പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എൻ വി അരുൺ നിർവഹിച്ചു. നാഷണൽ സ്പോർട്സ് മീറ്റ് സ്വർണ്ണ മെഡൽ ജേതാവ് ജി വി എച്ച് എസ് എസ് കൊപ്പം സ്കൂളിലെ വിദ്യാർത്ഥിനി എസ് സായി നന്ദനയ്ക്ക് അംഗത്വം നൽകി. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഷൊർണൂർ നഗരസഭാതല ഉദ്ഘാടനം കാരക്കാട് റേഷൻ കട പരിസരത്ത് നടന്നു. വിതരണോദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു. സി രാഗേഷ്, കൌൺസിലർമാരായ ടി സീന, സി കെ സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ആലത്തൂരിലെ നെൽപ്പാടങ്ങളിൽ നെല്ലോലകളെ ആക്രമിക്കുന്ന ചിലന്തി മണ്ടരി വ്യാപനം. കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരും ആലത്തൂർ കൃഷിഭവൻ വിള ആരോഗ്യ കേന്ദ്രവും നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. പരുത്തൂരിലെ വയലുകളിൽ ഗാളീച്ച ആക്രമണവും വ്യാപകമായി കണ്ടെത്തി. പാലക്കാട് പത്തിരിപ്പാല പേരൂരിൽ കാട്ടുപന്നികൾ വ്യാപകമായി വയൽ വരമ്പുകൾ നശിപ്പിച്ചു. പേരൂർ കൈപ്പയിൽ പാടശേഖരത്തിലെ വരമ്പുകളാണ് നശിപ്പിച്ചത്. ഈ വർഷം പന്നിശല്യം രൂക്ഷമെന്ന് കർഷകർ. മലവെള്ളപ്പാച്ചിലിൽ മലപ്പുറം പാറക്കടവിൽ വന്നടിഞ്ഞ വൻമരം എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ മുറിച്ചുമാറ്റി. മരം ചാലിയാറിന്റെ താഴ്ഭാഗത്തെത്തിയാൽ ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ തടയുകയും തടയണയുടെ ഷട്ടറുകൾ തകരാറിലാവുകയും ചെയ്യുമായിരുന്നുവെന്ന് റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ.
മാഹിയിൽ നിന്ന് ബസ് മാർഗം കോഴിക്കോട്ടേക്ക് മദ്യം കടത്തിയയാൾ അറസ്റ്റിൽ. ചേളന്നൂർ സ്വദേശി ടിഎം സുധീർ കുമാറാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 50 കുപ്പി മദ്യം പിടിച്ചെടുത്തു. കോഴിക്കോട് മുടക്കല്ലൂർ മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിന് സമീപം ടിപ്പർ ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർ കീഴരിയൂർ സ്വദേശി ഷബാദിന് നിസാര പരുക്ക്. അത്തോളി ഉള്ളിയേരി റോഡിലാണ് മെറ്റൽ കയറ്റി പോവുകയായിരുന്ന ലോറി മറിഞ്ഞത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റിലുള്ള കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യം. വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി കെ കെ രമ എംഎൽഎ. ഉയർന്ന വിജയ ശതമാനം കുട്ടികളുടെ ഹയർ സെക്കൻഡറി പ്രവേശനം കൂടുതൽ പ്രയാസമുള്ളതാക്കുമെന്നും നിവേദനത്തിൽ. മാഹിയിൽ നിന്ന് മദ്യം കടത്തിയ സ്വകാര്യ ബസ് കോഴിക്കോട് പോലീസ് പിടിച്ചെടുത്തു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സിൽ നിന്ന് 17 കുപ്പി മദ്യം പിടിച്ചെടുത്തു. കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് കുന്നമംഗലത്ത് പ്രതീകാത്മക ഭിക്ഷാടനം നടത്തി വ്യാപാരികൾ. അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യം. വിവിധ കേന്ദ്രങ്ങളിലായി സമരം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്ങാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജനസംഖ്യാനുപാതികമായി കോവിഡ് വാക്സിൻ വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നാസർ എസ്റ്റേറ്റ് മുക്ക് ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ലയിലെ വയർമൻ 2020 പ്രായോഗിക പരീക്ഷ ഈ മാസം 4, 5, 6 തീയതികളിൽ നടത്തും. മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ചാകും പരീക്ഷ. ഏപ്രിൽ 22, 23, 24 തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷകളാണ് ഈ ആഴ്ച നടത്തുന്നത്. വയനാട് മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതരുടെ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണമില്ലാത്തതിൽ പ്രതിഷേധം. രോഗികൾക്കുള്ള ഭക്ഷണ വിതരണം തടഞ്ഞു കൂട്ടിരിപ്പുകാർ. ഒപ്പമുള്ളവർക്ക് ഭക്ഷണം നൽകിയാൽ മാത്രം ഭക്ഷണം മതിയും എന്ന നിലപാടിൽ രോഗികൾ. കണ്ണൂർ തളിപ്പറമ്പിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് കാക്കത്തോട് സ്വദേശി ഹാഷിം, പുളിമ്പറ സ്വദേശി ഉന്നയിസ് എന്നിവർ. കഴിഞ്ഞ ജൂലൈ 20 കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ കൂത്തുപറമ്പിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മധ്യവയസ്കെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പൂക്കോട് സ്വദേശി സിസിലി ഫെർണാണ്ടസ്. കോവിഡ് ബാധിച്ച് വീട്ടിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ആത്മഹത്യ. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ റോട്ടറി വനിതകൾക്കായുള്ള ചെറുകിട പലിശരഹിത വായ്പാ പദ്ധതി തുടങ്ങി. പദ്ധതി തൊഴിൽ നഷ്ടപ്പെട്ട ചെറുകിട സ്ത്രീ സംരംഭകരെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഉദ്ഘാടനം നിർവഹിച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ്. കാസർഗോഡ് മേഖലയിലെ ബീഡി തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് സഹായം. സർക്കാർ സഹായത്തോടെ 46 തയ്യൽ യന്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും 11 സൈക്കിളുകളും വിതരണം ചെയ്തു. ബോർഡ് അംഗവും AITUC ജില്ലാ പ്രസിഡന്റുമായ ടി കൃഷ്ണൻ അധ്യക്ഷനായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര സംഘം കൂടിക്കാഴ്ച നടത്തി. ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി. തമിഴ് ചിത്രം അസുരന്റെ തെലുങ്ക് റീമേക്ക് നരപ്പ മികച്ച പ്രതികരണം സ്വന്തമാക്കി. പ്രദർശനം തുടരുന്നു. വെങ്കടേഷ് നായകനായെത്തിയ ചിത്രം OTT റിലീസായാണ് പുറത്തിറങ്ങിയത്. സിനിമയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി സാൻഡ് ആർട്ട് വീഡിയോ പുറത്തുവന്നു. ഓം പ്രകാശാണ് ചിത്രമൊരുക്കിയത്. പുതുമുഖങ്ങളായ രൺദേവ് ശർമ്മ, അഭിരാമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം വെള്ളക്കാരന്റെ കാമുകിയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. അനിസ് BS ആണ് ചിത്രത്തിന്റെ സംവിധാനം. സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, അനു സിത്താര തുടങ്ങിയവരുടെ ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് ട്രെയിലർ റിലീസ് ചെയ്തത്. ദുൽഖർ സൽമാനെ നായകനാക്കി ഹനു രാഘവപ്പുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ നായികയെ പരിചയപ്പെടുത്തി അണിയറ പ്രവർത്തകർ. മൃണാൽ താക്കൂറാണ് ദുൽഖറിന്റെ നായികയായി എത്തുന്നത്. സീത എന്ന കഥാപാത്രത്തെയാകും മൃണാൽ അവതരിപ്പിക്കുക. പ്രൊഡക്ഷൻ നമ്പർ 7 എന്നാണ് താത്കാലികമായി ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. വാക്സിൻ എടുക്കുന്നവർ കോഴിയിറച്ചി കഴിക്കരുതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ആരോപണം. സത്യാവസ്ഥ പരിശോധിക്കാം ഇനി. ആരോഗ്യവകുപ്പ് പ്രതിനിധിയുടേതെന്ന പേരിലാണ് വാട്സാപ്പിൽ വ്യാജ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത്. ആരോഗ്യവകുപ്പ് സ്പെഷ്യൽ ഡയറക്ടർ ഗംഗാദത്തൻ എന്ന് പരിചയപ്പെടുത്തുന്ന ആളുടേതാണ് ശബ്ദ സന്ദേശം. വാക്സിൻ എടുക്കാൻ പോകുന്നവർ, വാക്സിൻ ഡേറ്റ് കിട്ടിയവർ ഒരാഴ്ച നമ്മുടെ ചിക്കൻ കഴിക്കാൻ പാടില്ല. ചിക്കൻ ഒരാഴ്ചക്കുള്ളിൽ ചിക്കൻ കഴിച്ചവരുണ്ടെങ്കിൽ അവർ വാക്സിൻ എടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അന്ന് മുതൽ തന്നെ ഈ ചിക്കൻ ഉപേക്ഷിക്കേണ്ടതാണ്. എല്ലാ ആശാ വർക്കർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും എല്ലാ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശബ്ദ സന്ദേശം തുടങ്ങുന്നത്. വാക്സിൻ എടുത്താൽ ഒരാഴ്ച ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കരുതെന്നും സന്ദേശത്തിലുണ്ട്. വ്യാജ വാർത്തക്കെതിരെ ആരോഗ്യവകുപ്പ് രംഗത്തെത്തി. ആരോഗ്യവകുപ്പിൽ ഇത്തരത്തിലൊരു തസ്തികയില്ല.
മാത്രമല്ല ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് തികച്ചും തെറ്റാണെന്നും ജനങ്ങൾ ഇത് വിശ്വാസത്തിലെടുക്കരുതെന്നും മന്ത്രി വീണ ജോർജ് പറയുന്നു. അന്വേഷണത്തിനായി സൈബർ സെല്ലിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ദേവികുളത്തിന് പുറമെ പീരമേട്ടിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ച അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ച് CPI. ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവാണ് കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷനിൽ 3 അംഗങ്ങൾ ഒരു വിഭാഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും പരാതി ഉയർന്നിരുന്നു. പാലക്കാട് ജില്ലയിലെ കൊള്ളപ്പലിശക്കാരുടെ വീടുകളിൽ പോലീസ് റെയ്ഡ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ റെയ്ഡിൽ 4 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 1,18,000 രൂപയും വിവിധ രേഖകളും പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും ബ്ലേഡ് മാഫിയക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്. കർണാടകയിൽ 1,285 പേർക്ക് കൂടി കോവിഡ്. 1,383 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിടെ രേഖപ്പെടുത്തിയത് 25 കോവിഡ് മരണം. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ ഇന്ധന ട്രക്കും യാത്രാബസും കൂട്ടിയിടിച്ച് 33 മരണം. അപകടം നടന്നത് തലസ്ഥാനമായ കിൻഷാസയിൽ. കനത്ത മഴയെ തുടർന്ന് മധ്യ ചൈനയിൽ മരണസംഖ്യ 302 ഉയർന്നു. നിരവധി പേരെ കാണാതായി. ഈ വർഷത്തെ ഏറ്റവും കൂടിയ മഴയാണ് 3 ദിവസത്തിനിടെ രേഖപ്പെടുത്തിയത്. അവസാനിക്കുന്നു.